ഇപി ജയരാജനെതിരായ സാമ്പത്തിക ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സിപിഎമ്മിന്റെ നിർണായകമായ സെക്രട്ടറിയേറ്റ് യോഗം അല്പസമയത്തിനകം തുടങ്ങും. പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ച ആരോപണത്തിൽ എന്ത് നിലപാട് എടുക്കണമെന്ന് സെക്രട്ടറിയേറ്റ് തീരുമാനിക്കും. ഇപി ജയരാജൻ 9:30 എകെജി സെന്ററിലേക്ക് എത്തി. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപി ജയരാജനെ സംബന്ധിച്ച് നിർണായകമായ ഒരു ദിവസമാണ് അന്ന് സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ആ ഭാഗം അത് തന്റെ ഭാഗം പറയാൻ ഇപി ഉണ്ടായിരുന്നില്ല. ഇന്ന് അവധിയെല്ലാം മാറ്റിവെച്ച് ഇപി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് പറയാനുള്ളത് പറയുക, അതിനുശേഷം പാർട്ടി എന്ത് തീരുമാനിച്ചാലും അതനുസരിക്കുക, അതാണോ നിലവിൽ ഇപിയുടെ ലൈൻ? ആര്യ, സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് കൊച്ചി വഴി 11:30 തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ. അതിനുശേഷമായിരിക്കും യോഗത്തിൽ ഈ അജണ്ട ഒരുപക്ഷെ ചർച്ചയ്ക്കെടുക്കുക. പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ച ആരോപണമാണ് ഈ സെക്രട്ടറി യോഗത്തെ ശ്രദ്ധേയമാക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ രേഖാമൂലം പരാതി നൽകാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചെങ്കിലും അത് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. പരാതി തയ്യാറാക്കുന്നു എന്നായിരുന്നു നേരത്തെ കണ്ണൂരിൽ നിന്നും മറ്റും ലഭിച്ച വിവരം. എന്തായാലും ഈ പരാതി വന്നാലും ഇല്ലെങ്കിലും സെക്രട്ടറിയേറ്റ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും. കാരണം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന ആരോപണം ഇപ്പോൾ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ സെക്രട്ടറിയേറ്റ് ഉറപ്പായും വിഷയം ചർച്ചയ്ക്കെടുക്കും. അപ്പോൾ തൻ്റെ നിലപാട് വിശദീകരിക്കാനുള്ള അവസരം ഇ പി ജയരാജന് വരും. അവധി മാറ്റിവെച്ച ഈ യോഗത്തിലേക്ക് ഇ പി ജയരാജൻ എത്തിയതും അതുകൊണ്ടാണ്. നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വന്ന് പാർട്ടി തള്ളിക്കളഞ്ഞ വിഷയമാണ് ഇതെന്നാണ് ഇ പി ജയരാജൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഇപ്പോൾ ആരോപണം ഉയർത്തുന്നതിന് പിന്നിൽ ഗൂഢനീക്കമുണ്ടെന്നും ജയരാജൻ സംശയിക്കുന്നു. ഇത്തരം ആക്ഷേപങ്ങൾ അദ്ദേഹം ഈ സെക്രട്ടറി യോഗത്തിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മാതൃഭൂമി ന്യൂസ് ഈ വിഷയം ഈ വാർത്ത ശ്രീജിത്ത് പുറത്തുവിട്ടതിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് രാഷ്ട്രീയ കേരളത്തിൽ അത് വഴിവെച്ചത്. എന്തായാലും അതിനുശേഷം ഡൽഹിയിൽ പി ബി ചേർന്നിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം മുഖ്യമന്ത്രിയോട് ആരാഞ്ഞിരുന്നു. അന്ന് ഡൽഹിയിലെ കാലാവസ്ഥയെക്കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നലെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ഇ പിയോടും സമാനമായ ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ചായിരുന്നു. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാലാവസ്ഥാ വ്യതിയാനമായിരിക്കില്ല ചർച്ച. പക്ഷെ അവരുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. സിഎംഎ ഇ പിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദനം ചർച്ച ചെയ്യുമോ? ഇപ്പൊ നല്ല കാലാവസ്ഥ, ഈ രാത്രി വലിയ ചൂടാ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഈ ചൂടുക്ക ഉണ്ട്, അതെന്ത് എന്താണെന്നുള്ളത് സന്ദേശം കൊടുക്കും. ശ്രീജിത്ത്, മുഖ്യമന്ത്രിക്ക് തണുപ്പാണെങ്കിൽ ഇ പി ജയരാജന് ചൂടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ തണുപ്പും ചൂടും പറഞ്ഞ് എന്തായാലും പ്രതിരോധിക്കാൻ കഴിയില്ല. വിശദീകരണം നമ്മളൊരു പക്ഷേ ഈ വൈദികം സിഇഒയുടെ ഭാഗത്ത് നിന്ന് കേട്ട ഒരു പ്രതികരണം അത് തന്നെ ആയിരിക്കുമോ ഇ പി ഇന്ന് ഒരു വിശദീകരണമായി തൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിൽ ഉന്നയിക്കുക? അങ്ങനെയാണെങ്കിൽ ആ വിഷയം അതോടെ ഈ ചാപ്റ്റർ ക്ലോസ് ആവുമോ? വൈദികം സിഇഒ തോമസ് ജോസഫ് മാതൃഭൂമി ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇ പി ജയരാജൻ്റെ ഈ സാമ്പത്തിക ആരോപണം സംബന്ധിച്ച വാദമായി വരിക. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച ഈ വൈദികം റിസോർട്ടിന് വേണ്ടി ചെലവഴിച്ചു എന്ന ആരോപണമാണ് ഇ പി ജയരാജൻ നേരിടുന്നത്. എന്നാൽ ഈ പണത്തിൽ ഇത് തൻ്റെ കുടുംബാംഗങ്ങളായ ഭാര്യയ്ക്കും മകനുമുള്ള ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഇ പി വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിൽ വൈദികത്തിൻ്റെ എം ഡി ആയിരുന്ന, അതായത് അതിൻ്റെ പ്രൊമോട്ടിംഗ് കമ്പനിയുടെ എം ഡി ആയിരുന്ന രമേഷ് കുമാറാണ് അദ്ദേഹവും ഇ പിക്കും ഇടയിലുണ്ടായ ഭിന്നതയാണ് ഇതിന് ഇപ്പോഴത്തെ ഈ ആരോപണത്തിന് വഴിവെച്ചത് എന്നുള്ള ആക്ഷേപങ്ങൾ ഇ പി പുലർത്തുന്നുണ്ട്. കാരണം ഈ സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോടിയായി രമേഷ് കുമാറും പി ജയരാജനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി നടക്കും ഇ പി ജയരാജൻ്റെ ആനുകൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഇത്തരം സംശയങ്ങൾ ഈ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഇ പി തൻ്റെ വാദങ്ങളായി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ശരിയാണ്, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.